കൊറോണ വൈറസ് ബാധയെ തുടർന്ന് യുഎഇയിൽ കുടുങ്ങിയ പാകിസ്ഥാനികളെ സ്വദേശത്ത് എത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി ദുബൈൽ നിന്ന് ഇരുനൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരെയും വഹിച്ചുള്ള ആദ്യ വിമാനം ഇസ്ലാമാബാദിൽ പറന്നിറങ്ങി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ തിരിച്ചെത്തിക്കുമെന്ന് പാകിസ്ഥാൻ കോൺസുലേറ്റ് അറിയിച്ചു ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ദുബൈയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർവേസിന്റെ ആദ്യ വിമാനം ഇസ്ലാമാബാദിൽ പറന്നിറങ്ങിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ തിരിച്ചെത്തിക്കുമെന്ന് പാകിസ്ഥാൻ കോൺസുലേറ്റ് ജനറൽ വ്യക്തമാക്കി യു എയിൽ നിന്ന് ദുബൈയിലേക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന പതിനൊന്ന് പ്രത്യേക വിമാന സർവീസുകൾ റദ്ദു ചെയ്തതായും പുതിയ സർവീസുകൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർബേസ് അധികൃതർ അറിയിച്ചു ജനങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ഏപ്രിൽ ഇരുപതിനോടകം അടുത്ത വിമാന സർവീസ് ക്രമീകരിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു സ്വദേശത്തേക്ക് മടക്കി അയക്കണമെന്ന ആവശ്യവുമായി നിരവധി ആളുകളാണ് പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ എത്തുന്നത് സന്ദർശക വിസയിലെത്തിയവരും ജോലി നഷ്ടപ്പെട്ടവരും ഉൾപ്പെടെയാണ് വീടുകളിലേക്ക് മടങ്ങാൻ തയ്യാറായി എത്തിയിരിക്കുന്നത് ആളുകളാണ് വീടുകളിലേക്ക് മടങ്ങാൻ തയ്യാറായി ഇതിനോടകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ കോൺസുലേറ്റ് ജനറൽ അഹമ്മദ് അംജദ് അലി വ്യക്തമാക്കി തിരികെ എത്തിക്കുന്ന യാത്രക്കാർ കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും ക്വാറന്റൈനിൽ കഴിയണമെന്നതാണ് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ നിർദ്ദേശം ആഴ്ചയിൽ എണ്ണായിരത്തോളം ആളുകളെ സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ തിരികെ കൊണ്ടുപോകാൻ മാതൃരാജ്യങ്ങൾ തയ്യാറാകണമെന്ന നിർദേശം യുഎഇ മുന്നോട്ടുവച്ചിരുന്നു അല്ലാത്തപക്ഷം കർശന നടപടി സ്വീകരിക്കുമെന്നും യുഎഇ മുന്നറിയിപ്പ് നൽകിയിട്ടു് ഇന്റർനാഷണൽ ഡെസ്ക് ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം ടു വേൾഡ്